കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഈ ഗായിക അമൃത സുരേഷും ഗോപി സുന്ദറും തമ്മിലുള്ള വിവാഹവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മുൻ ഭർത്താവ് നടൻ ബാലയുടെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ ചില കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ടാകും. അവർക്ക് വേണ്ടി സംഭവം എന്താണെന്ന് വിശദീകരിച്ചു തരാം. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാം തുടങ്ങുന്നത് ഗോപി സുന്ദറിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നാണ്. അമൃത സുരേഷുമായിട്ടുള്ള ഒരു ഫോട്ടോ പങ്കുവച്ച ശേഷം അതിന് താഴെ ഒരു ക്യാപ്ഷനും കൊടുത്തു. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പിന്നിട്ട കാതുങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽ വരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക്. ഇത് കണ്ടതോടെ ആളുകൾ ഉറപ്പിച്ച് ഇവർ വിവാഹിതരാകാൻ പോവുകയാണെന്നുള്ളത്. ഗോപി സുന്ദറിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഒരു വിവാഹം ചെയ്തതാണ്. അതിനിടയിൽ ഒരു പെണ്ണ് കേസിൽ പെട്ടു. അന്നത്തെ കാലത്ത് മീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴിച്ചല്ലേ, ഇല്ലെങ്കിൽ പെട്ടേന്. പിന്നീട് ഡിവോഴ്സായി. അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയുമായി ലിവിംഗ് ടുഗദർ ആരംഭിച്ചു. ഒരു കൊല്ലത്തോളം അങ്ങനെ പോയി. അതിനുശേഷം അവർ വേർപിരിഞ്ഞു. ഇപ്പോൾ അത് അമൃത സുരേഷുമായി വിവാഹത്തിനൊരുങ്ങുന്നു. ഇനി അമൃത സുരേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് നടൻ ബാലയുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞതാണ്. കുറച്ചു കാലം സ്വന്തം കുട്ടിയുമായി പിന്നീട് ഒറ്റയ്ക്ക് ജീവിച്ചു. അതിനുശേഷം വീണ്ടും ഇത് അടുത്തൊരു വിവാഹത്തിനൊരുങ്ങുന്നു. ഇന്നലെ ഗോപി സുന്ദറിന്റെ ബർത്ത്ഡേക്ക് അമൃത സുരേഷ് ഒരു പോസ്റ്റും കൂടി ഇട്ടതോടെ കാര്യങ്ങൾ തീരുമാനമായി. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: 1000 പിറന്നാൾ ആശംസകൾ, മൈ ഗോപി സുന്ദർ എന്നും പറഞ്ഞു. എന്നാൽ ഇതിനിടയ്ക്ക് നടൻ ബാല ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ഡിവോഴ്സിന് ശേഷം വേറെ ഒരു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അദ്ദേഹം ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവെക്കാം. നമസ്കാരം, ആക്ടർ ബാല ഹിയർ. ഒന്നല്ല, ചെറിയ ഒരു കാര്യം പറയാനുണ്ട്. അവനവൻ ചെയ്യുന്ന തെറ്റിന് അവനവൻ ഡെഫിനറ്റ്ലി കർമ്മ വന്ന് പണിഷ്മെന്റ് കൊടുക്കും. നല്ലത് ചെയ്താൽ നല്ലത് നടക്കും, ചീത്ത ചെയ്താൽ ചീത്തയെ കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട് തന്നെ കുറച്ച് പേര് മീഡിയയിൽ കുറേ പേര് എന്നെ വിളിക്കുകയാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ ലൈഫ്. എന്റെ ലൈഫ് അല്ല അത്. ദിസ് ഈസ് മൈ വൈഫ്. ഞാൻ പുതിയ ലൈഫിലേക്ക് പോയി നല്ല നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോയി പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് പോവാ. സോ ചില പേര് ഇങ്ങനെ വന്ന് അവരങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ. എനിക്ക് അഭിപ്രായം പറയാൻ ഐ ഹാവ് നോ റൈറ്റ്സ്. അവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ഇവിടെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ കാര്യം അവനവൻ ചെയ്ത തെറ്റിന് അവനവന് പണി കിട്ടും എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്നുള്ള എനിക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. ചിലപ്പം ആദ്യത്തെ വാര്യം രണ്ടാമത് കിട്ടുന്നതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. വാട്ട് അതോറിറ്റീസ്! എല്ലാവർക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവും. കാരണം കുറേ കാലം ഒരുമിച്ച് ജീവിച്ച പെണ്ണ് മറ്റൊരാൾക്ക് സ്വന്തമാകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള സങ്കടം ചെറുതൊന്നും ആയിരിക്കില്ല. അത് രണ്ടാമത് കെട്ടിയതാണെങ്കിലും ശരി, ഇതിനെ വേണമെങ്കിൽ നമുക്ക് പൊസസീവ്നെസ് എന്നൊക്കെ വിളിക്കാം. എന്നിരുന്നാലും ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ മോൺസേൺ മാങ്കൂരുമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് മീഡിയാസ് കുറേ ഇട്ടലക്കിയതാണ്. അതിനിടക്കാണ് അമൃത സുരേഷുമായിട്ടുള്ള ഡൈവേഴ്സും. ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. അത് നമുക്ക് കണ്ടോക്കാം. സെറ്റൻ മീഡിയാസ് ഒരുപാട് മനസ്സ് വേദനിപ്പിച്ചു. ഞങ്ങളുടെ ഫാമിലി ലൈഫ് ഒരുപാട് ഉപദ്രവിച്ചു. അതെന്തിനാണ് മനസ്സിലായില്ല. ഞാനും എന്റെ ഭാര്യയും പിരിഞ്ഞു പോയി. ബാല ഒറ്റയ്ക്കാണ്. കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? ഇതൊക്കെ സത്യമല്ല. എന്ത് ചുമ്മാ എന്തുവേണമെങ്കിലും പറയാമോ? ഇദ്ദേഹത്തിന്റെ മാനസിക വശമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിലും അപ്പുറം വലിയൊരു സ്റ്റേജിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. അതിന്റെ കൂടെ ഡൈവേഴ്സിന്റെ പ്രശ്നം കൂടി ആകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണത്. പക്ഷേ കാണുന്നവർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹം തന്റെ സങ്കടം പങ്കുവച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പുതിയ ഭാര്യയുമായിട്ട് ഞാൻ ഹാപ്പിയാണ്. അവർ രണ്ടാളും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ല. അവർ നന്നായി ജീവിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു എന്നും പറഞ്ഞു. ഇദ്ദേഹം പിന്നീട് ആദ്യ ഭാര്യയെ ചീത്ത വിളിക്കാനോ തെറി പറയാനോ ഒന്നും പോയിട്ടില്ല. അവളുടെ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാനുള്ള ആ ചോയ്സിനെ റെസ്പെക്ട് ചെയ്തു. ആ ലൈവ് അങ്ങ് അവസാനിപ്പിച്ചു അല്ലെ. ഒരു പ്രത്യേകിച്ചൊരു പ്രശ്നം നമുക്ക് ഈ ലൈവിലൊന്നും കാണാൻ സാധിക്കില്ല അല്ലെ. അദ്ദേഹം മാന്യമായ രീതിയിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. പക്ഷെ ഇതിന് താഴ്ന്ന് ചില കമന്റുകളാണ്. എന്റെ അമ്മ, സഹിക്കാൻ പറ്റൂല. ചിലത് വായിച്ചരാ. അമൃത ആണ് നിങ്ങളെക്കാളും സ്റ്റാർട്ടഡ്. എന്തായാലും നിങ്ങളെക്കാളും ബെറ്റർ ഇപ്പം കെട്ടാൻ പോകുന്ന ആള് തന്നെയാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ. താങ്കൾ കഞ്ചാവാണോ? അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ താടി നീട്ടിയവരെയും മുടി നീട്ടിയവരെയും ഒക്കെ കഞ്ചാവ് എന്ന് വിളിക്കുക എന്നുള്ളത്, രൂപം നോക്കി ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യാന്നുള്ളത് ചിലവർക്കൊരു രസമാണല്ലോ. അങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത കമന്റാണ്, നീ കുടിച്ചിട്ടുണ്ടോ? പൊലയാടി മോനെ തെണ്ടി ബാല, നിനക്ക് എന്തുമാകാം കള്ളപ്പന്നി. അമൃത നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പോ ബാലെ, എന്തോ കുഴപ്പമുണ്ട്, അമൃത രക്ഷപ്പെട്ടു. ഇത്തരത്തിലുള്ള തെറികളും വളരെ വൃത്തികെട്ട രീതിയിലുള്ള അടിച്ചാക്ഷേപങ്ങളും ഒക്കെയാണ് ഈ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ ചോദ്യം അതല്ല. ഇദ്ദേഹം ഇങ്ങനെ ലൈവിൽ വന്ന് സംസാരിച്ചതാണോ നിങ്ങൾക്ക് പ്രശ്നം? അതല്ല എങ്കിൽ വേർപിരിഞ്ഞ ശേഷം രണ്ടാമത് കെട്ടിയതാണോ പ്രശ്നം? അല്ലെങ്കിൽ ഈ കമന്റുകളോട് പറഞ്ഞു പോയതാണ്?
ഇദ്ദേഹം മുമ്പ് മോൺസെൽ മാവങ്കോലുമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം എന്ത് പറഞ്ഞാലും മെജോറിറ്റിക്ക് അനുസരിച്ച് കള്ളുകൂടിയനെന്നും കഞ്ചാവടിയനെന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് ചിലർക്ക് ഒരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. മുമ്പ് ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം വന്ന് നല്ല മറുപടി വന്നപ്പോൾ ആ പരിപാടി നിന്നു. സെയിം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതും വെച്ച് ഈ വ്യക്തിയെ ഇങ്ങനെ കുത്തി നോക്കിക്കുക. ഇത്തരത്തിൽ ഹരം കണ്ടെത്തുന്ന ആളുകളാണ് അധികവും ഉള്ളത് എന്ന് ഇതിന്റെ കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം കാര്യമായിട്ടൊന്നും ഈ ലൈവിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് കൂടിയും കള്ളുകൂടിയനെന്നും കഞ്ചാവടിയനെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇനി നേരെ അമൃത സുരേഷിന്റെയും ഗോപി സുന്ദറിന്റെയും കാര്യത്തിലേക്ക് വരാണെങ്കിൽ അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനേക്കാളും വലിയ തെറിപ്പാട്ടാണ്. കാരണം സിമ്പിൾ ആണല്ലോ. ഗോപി സുന്ദറിനെ പോലുള്ള ഒരാൾ അമൃത സുരേഷ് കിട്ടിയത് തന്നെയാണ്. ചില കമന്റുകൾ ഞാനൊന്ന് വായിച്ചുതരാം. അമൃത വേറെ നല്ലൊരാളെ വിവാഹം കഴിക്കണമായിരുന്നു. ഗോപി സുന്ദറിനെ പോലൊരു വൃത്തികെട്ടവനെ വേണ്ടായിരുന്നു. പിന്നെ അമൃത ആര് വിവാഹം കഴിക്കണം എന്നുള്ളത് ഇദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. ആ പിന്നെ അടുത്ത കമന്റ് ഇങ്ങനെയാണ്. അമൃതയ്ക്ക് പറ്റിയ കമ്പനി രണ്ടു പേരും അടഞ്ഞ വിത്തുകളാണ്. അവിടെ രണ്ടുപേരും കണക്കാന്നാണ് പറഞ്ഞു വരുന്നത്. ഉടനെ തന്നെ അടിച്ചു പിരിയും. കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ഡിവോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ടീം ഇഷ്ടം, ഇതിനും വലുത് വിളിക്കിന് വരാനില്ല. പാവം കുട്ടി. അധിക കാലം ആവശ്യമില്ലാത്തൊരു ബന്ധം മാത്രം. ഭയങ്കര അനാലിസിസ് ആണ് കേട്ടോ. ഏതോ റിലേഷൻഷിപ്പ് അഡ്വൈസർ ആണെന്ന് തോന്നുന്നു. ഇനി ഇതൊന്നും കൂടാണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ്, അമൃത സുരേഷിന്റെ ഭാഗത്താണോ അതല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്താണോ എന്ന് വരെ അനുമാനിച്ചെടുത്ത ചില ടീംസ് ഉണ്ട്. അവരുടെ കമന്റ്സ് ഒന്ന് വായിച്ചുതരാം. അപ്പോൾ സത്യമായിരുന്നു അല്ലേ ചേ, പാവം ബാല, ഇവൾക്ക് വേണ്ടിയായിരുന്നല്ലോ ആ പാവം മനുഷ്യനെ കുറ്റം പറഞ്ഞത്. തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് ഇപ്പം മനസ്സിലായി. നിങ്ങളുടെ യൂട്യൂബ് ചാനലും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. ഐ ഹേറ്റ് യു. ആ കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ അതിന് അച്ഛന് കൊടുക്കണേ പ്ലീസ്. കാരണം ഗോപി സുന്ദറിനെ പോലെ ഒരാളാണല്ലോ കിട്ടിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലും ബാലയുടെ ഭാഗത്ത് തന്നെയാണ് പ്രശ്നം. ഇത് ഗോപി സുന്ദർ ആയതുകൊണ്ട് ഇപ്പൊ അമൃത സുരേഷിന്റെ ഭാഗത്താണ് തെറ്റ്. എന്ത് തേങ്ങാണ് സുഹൃത്തിയെ കമന്റിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ വന്നേക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട് കേട്ടോ ഈ കമന്റ് ബോക്സിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോപി സുന്ദറിനെ പോലുള്ള ഒരാളെ സെലക്ട് ചെയ്ത് തന്നെ അറിഞ്ഞെടുത്തോളം. എനിക്കും വലിയ താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് ഈ ഗോപി സുന്ദർ. പക്ഷേ പരിമിതമായിട്ടുള്ള എന്റെ അറിവുകൾ വെച്ച് എന്റെ പേഴ്സണൽ താല്പര്യം മാത്രമാണത്. പബ്ലിക്കിൽ നല്ലൊരു ഇമേജുള്ള ഒരാളൊന്നുമല്ല ഗോപി സുന്ദർ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അമൃത സുരേഷ് ഗോപി സുന്ദറിനെ ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനിച്ച്. അതല്ലാതെ ഇതൊന്നും അറിയാത്ത ഒരാളൊന്നുമല്ലല്ലോ ഈ അമൃത സുരേഷ്. ബാലയ്ക്കില്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി അമൃത സുരേഷ് ഗോപി സുന്ദറിൽ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ഒരാൾ ഭർത്താവായി സ്വീകരിച്ചതും. ഡിവോഴ്സിന് ശേഷം കുറെ കാലം ഒറ്റയ്ക്ക് ജീവിച്ചില്ലേ, ഇപ്പൊ തോന്നി കാണും ഒരു തുണയൊക്കെ വേണമെന്നുള്ളത്. ബട്ട് ഫൈനലി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹർ ചോയ്സ്. ഇത് അവളുടെ ചോയ്സ് ആണ്. ഇത് അവൾ സ്വന്തമായി എടുത്ത തീരുമാനമാണ്. അത് തെറ്റായി പോയെങ്കിൽ അതിന്റെ പ്രശ്നം അനുഭവിക്കേണ്ടത് അവൾ മാത്രമാണ്. അത് ശരിയാണെങ്കിൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് അവൾക്ക് മാത്രമാണ്. ഈ കമന്റിട്ടവന്മാർക്ക് അതിന്റെ പേരിൽ ഒന്നും നേടാനും ഇല്ല, ഒന്നും നഷ്ടപ്പെടാനും ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് മറ്റോടത്തെ വർത്തമാനം പറയണമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലവരൊക്കെ നിലവിളി കണ്ട സ്വന്തം മകളെ എങ്ങാനും കെട്ടിച്ചൊടുക്കുന്ന മാതിരിയാണ്. എന്താ ശുഷ്കാന്തി? പലർക്കുമുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ, ഇവരെ പോലെ ഒരു സെലിബ്രിറ്റി ആകാൻ സാധിക്കാത്തതിലുള്ള ഒരു തരം ഇൻസെക്യൂരിറ്റി തന്നെയാണ്. തന്റെ ലൈഫിൽ താനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല, ഇവരാണെങ്കിൽ ഒരുപാട് ഫാൻസിനെ സമ്പാദിക്കുന്നുമുണ്ട്. ഓൾറെഡി സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളവരായിരിക്കും പലരും. അങ്ങനെ വരുന്ന സമയത്ത് സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഇൻസെക്യൂരിറ്റി ഫ്രസ്ട്രേഷൻ ആയി പുറത്തു ചാടും. അത് തെറികളും മറ്റുമായി ഇവർ കമന്റ് ബോക്സിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു മുതലെടുപ്പായിട്ടാണ് എനിക്ക് ഈ കമന്റുകളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അതല്ലാതെ ഇങ്ങനെ തെറി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് അറിയാവുന്നതിലും അപ്പുറം ഒരുപാട് സത്യങ്ങളുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പരസ്പരം അറിഞ്ഞു തന്നെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്തിടത്തോളം കാലം അതിനെ കുറ്റം പറഞ്ഞ് നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അതിന്റെ ഗുണവും ദോഷവും അവർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കമന്റ് ബോക്സിൽ കുറെ എണ്ണം വരും, നീ ബാലയെ വെള്ള പൂശല്ലേ, നീ ഗോപി സുന്ദറിനെ വെള്ള പൂശല്ലേ എന്നും പറഞ്ഞു. പിന്നെ എന്റെ അമ്മായിന്റെ മക്കളല്ലേ രണ്ടെണ്ണം, അവരോടൊന്നും അധികം പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ എൻ്റെ ചെയ്യുന്നു. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.